ഹായ് ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഷൈന ചെറിയൊരു ഹെയർ ടിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ ഫുൾ ഉത്തരവാദി ഷൈനയാണ് വിഷ്ണുവിന് ഒരു പങ്കുമില്ല നമുക്കൊരു പങ്കുമില്ല വെറുതെ വീഡിയോ എടുക്കുക എന്നത് മാത്രം അപ്പൊ കുറെ പേര് ഹെയർ ടിപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല എന്നാലും താളി വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യും പിന്നെ സാധാ പച്ച വെളിച്ചെണ്ണ മാത്രമേ തേക്കുള്ളൂ അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ ചെമ്പരത്തി താളി ആ ചെമ്പരത്താളി അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ ഒന്നും തലയിൽ തേക്കാറില്ല അതൊന്നും തേച്ചിട്ടും അല്ല എന്റെ തലമുടി വളർന്നത് എന്നാലും ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കണം ചിലപ്പം ചിലർക്ക് ഉപയോഗിക്കായിരിക്കും അല്ലേ നാട്ടിൻ പുറത്തുള്ളവരൊക്കെ നമ്മളെ പോലുള്ളവർക്ക് ചില പെൺകുട്ടികൾക്ക് ഉപയോഗിക്കുമായിരിക്കണം അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം പിന്നെന്താണ് ഒരു കാര്യം പറയേണ്ടതല്ലോ പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ എന്റെ ഒരു അനിയനാണ് അനിയൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പൊ ആക്റ്റീവ് അല്ലായിരുന്നു നിലവിൽ ആക്റ്റീവ് അല്ലായിരുന്നു അപ്പൊ കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട് ആക്റ്റീവ് ആവുന്നുണ്ട് ഇപ്പോഴത്തേനും അവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിങ് ഫോട്ടോ എഡിറ്റിങ് ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനെ കുറിച്ച് ഒരു എന്തോ ട്യൂട്ടോറിയൽ അല്ലേ ട്യൂട്ടോറിയൽ പോലെ ഒരു ട്യൂട്ടോറിയൽ ആണ് അവൻ ചെയ്യുന്നത് അപ്പോ അവന്റെ ചാനലിന്റെ പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോയ് എന്നാണ് അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക അവന്റെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുന്നതാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക അവനെ കാരണം ഇപ്പോ കുറെ പേരായാലും നമ്മളെ കമന്റ് ബോക്സിലായാലും ഒരുപാട് പേരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാ വീഡിയോ എഡിറ്റ് ചെയ്യുന്നേ കംപ്ലൈൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നേ അതിനെ കുറിച്ചൊക്കെയാണ് അവൻ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക് അവന്റെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ഷേ ചാനലിന്റെ നെയിമും ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോ എല്ലാരും അവനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ചാനലിന്റെ ഫസ്റ്റിലെ ഇൻട്രോ സോങ് ഒക്കെ അവനാണ് ചെയ്തു തന്നത് പിന്നെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് എല്ലാവനാണ് രാഹുലാണ് അപ്പൊ എന്താണ് എല്ലാരും അവനെ സപ്പോർട്ട് ചെയ്യണം അതെന്തായാലും നമ്മളവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മറന്നുപോകരുത് അതാണ് പിന്നെന്താണ് പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ഈ പാറത്താളി എന്ന് പറയുന്ന ചെടി ഇതൊരു വള്ളിച്ചെടിയാണ് അതിന്റെ ഇലയാണ് നമ്മൾ ഈ തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഹാർട്ട് ഷേപ്പിലുള്ളതാണ് എവിടെ ഹാർട്ട് എവിടെ എല്ലാം ഇത് ഇന്നലെ പറിച്ചു വെച്ചതാ ഇച്ചിരി ഒന്ന് വാടിപ്പോയി അതാണ് എനിക്ക് ഇന്നലെ അമ്മ തലയിൽ തേക്കാൻ വേണ്ടിട്ട് പറിച്ചോണ്ട് വന്നതാണ് ഇതാണ് സാധനം അപ്പൊ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും ഫ്രിഡ്ജിൽ എങ്ങനെ എടുത്ത് വെക്കാനുള്ളായിരുന്നു അല്ലെങ്കിൽ നല്ല വൃത്തി ഇരുന്നതന്നെ ഇതിപ്പോ എന്തായാലും വാടിപ്പോയി എന്നാലും ഇത് നമുക്ക് ഉള്ളിൽ താണ്ട നല്ല ഇല ഉണ്ട് കണ്ടല്ലോ അപ്പൊ നല്ല ഇല നോക്കി നമുക്ക് എടുക്കാം അപ്പോ നമ്മൾ ഇതിൽ നിന്ന് നല്ല ഇല മാത്രം നോക്കി സെലക്ട് ചെയ്തെടുക്കാനാ കാരണം നേരത്തെ പറഞ്ഞല്ലോ കുറെ ഒക്കെ ഉണങ്ങിപ്പോയി അതുകൊണ്ട് അതുമല്ല ഇത് ഇല എടുത്തിട്ട് ശകലം വെള്ളം നനച്ചിട്ട് കല്ലുണ്ടല്ലോ ചെറിയ കല്ലിലിട്ടാണ് ഉരച്ചെടുക്കേണ്ടത് ഇപ്പൊ ഇവിടെ കല്ലിന്റെ അഭാവം കാരണം ഞാൻ മിക്സി ജാറിലാണ് അടിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ്ടേ ഇലയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് കണ്ട കണ്ടല്ലോ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിപ്പോ ഉണങ്ങി ഇലയായോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങളാരും വെള്ളത്തിലൊന്നും ഇടയെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതിയേ അയ്യോ പിഴിഞ്ഞാ ശകല വെള്ളം പിഴിയുന്ന വേണ്ടാട്ടാ ശകല വെള്ളവും ഇതിൽ ഒഴിക്കേണ്ടതാണ് ഓക്കെ രണ്ടുമൂന്ന് വെള്ളം കഴുകിയത് ലാസ്റ്റിലത്തെ വെള്ളമാണ് കാരണം ഈ ഇതിലേ ഇലയിൽ വല്ല ജീവികളും കാണും വല്ല ആട്ടാൻ പോവാ ചെലന്തിയ അങ്ങനെ വല്ലതൊക്കെ കാണും ഇത് പിന്നെ സാധാരണ നമ്മളെന്ന് വെച്ചാൽ കല്ലിലിട്ടാണ് അരച്ചെടുക്കുന്നത് ഇവിടെ പിന്നെ കല്ലില്ലാത്തോണ്ടാണ് മിക്സിയിലിട്ട് അരക്കണത് കല്ലില്ല അപ്പൊ നമ്മളിത് അരച്ചെടുക്കാൻ പോവുകയാണ് അതല്ല നോബ് 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 കൈവേ നോബ് തിരി ബാക്കിലോട്ട് തിരി ഇല്ലടി എന്റെ തിരി ബാക്കിലോട്ട് റിവേഴ്സ് ക്ലോക്കോസ് ഇല്ല ആന്റി ക്ലോക്കോസ് തിരിച്ച് അങ്ങോട്ട് 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 തിരി തിരിയടി അങ്ങനെ വിട്ടുവിട്ടടി ആ ഇനി തിരിച്ചടി
ഇതേ സംഭവം എന്താന്ന് വെച്ചാ ഉണങ്ങി ഇലണ്ട് ഒരു പച്ചപ്പ് കിട്ടണ്ട. ആ പോട്ടെ, പച്ച ഇല കിട്ടുമ്പോഴത്തേന് ഇനി ചെയ്യാം. വെള്ളം ഒഴിക്കട്ടെ കുറച്ച്. ഏതാണ് ബൗൾ 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 ഇത് മതിയാ? മറ്റേതാ കഴുകിട്ട് വാ. ഇത് ഈ പാറത്തളം നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് ശേനെ തലയിൽ എനിക്കൊക്കെ തല തേച്ച് വരും. നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ നവരത്ന ഓയിലില്ലേ, അതൊക്കെ തേക്കുമ്പോൾ ഒരു തണുപ്പ് കിട്ടൂലേ, അതുപോലത്തെ ഒരു ഫീലാണ്. അത്ര തണുപ്പൊന്നല്ല, അതുപോലത്തെ ഒരു ഫീലാണ്. ഇവിടെ ഈ പാറത്തളയെ തേച്ചിട്ട് ഒരു മസാജിങ് ഉണ്ട് ശേനയുടെ. ആഹാ, താനേ ഇരുന്ന് ഉറങ്ങിപ്പോ. ഇനി അടുത്ത് നമുക്കിതൊന്ന് അരിച്ചിടാം. കാരണം ഈ കൊത്തൊക്കെ ഉണ്ടല്ലോ, ഈ കൊത്തൊന്നും നമുക്ക് ആവശ്യമില്ല. പ്രത്യേകത്തിനാണ് അതിന് വേണ്ടിയിട്ട് ഒരു വെള്ള തുണി എടുക്കുക. ഇപ്പം ഇവിടെ വെള്ള തുണിയൊന്നും കണ്ടില്ല, ആകെ ദൈവൻ്റെ വെള്ള തുണിയേ ഉള്ളൂ. അതെല്ലാം ഞാൻ കഴുകി ഇട്ടേക്കണതുകൊണ്ട് നല്ല വൃത്തിയുള്ള, വൃത്തിയില്ലാത്തത് വേണ്ട, വൃത്തിയുള്ള തുറന്നു. ഒരു വൃത്തിയുള്ള തോർത്തെടുക്കുക. ദൈവ എണീറ്റേട്ടെ, ഉണന്ന് നടക്കുകയാണ്. ഞാൻ പോവാം. അതിലേക്ക് ഇതാ ഇതാ ശകലം വെള്ളം കൊണ്ട് തേക്കാം. തേക്കാൻ ശകലം വെള്ളം കൊണ്ട് ഒഴിക്കുക. ഇതിനെ കാട്ടി മറ്റേ ചെമ്പരത്തി താളിയൊക്കെ സെറ്റാണ്. ഇതിനെ കാട്ടി നല്ലതാണ് ചെമ്പരത്തി. ഇത് കിട്ടിയോണ്ടാണ് ഇപ്പൊ നിങ്ങളൊക്കെ ആർക്കും അറിയാം. ഇവിടെ ഇപ്പൊ ഈ വീട്ടിൽ ചെമ്പരത്തി കാണാനില്ല. എന്നിട്ട് ഓ ഇതിങ്ങനെ കാണിക്കേണ്ട ആവശ്യം നിങ്ങൾ കാണാനായിട്ടാ ചെയ്യുന്നത്. ഈ വീട്ടിൽ ഇതുണ്ടല്ലോ, ഇങ്ങനെ കിട്ടും. നല്ല കട്ടിയുള്ള ഒരു ലിക്വിഡ് ആണ് വരുന്നത്. നമ്മുടെ ഈ കറ്ററവാഴ അലോവേര അതിന്റെയൊക്കെ ജെല്ല് പോലത്തെ സാധനമാണ്. മറ്റേ ചെമ്പരത്തി തളിയിലാണെങ്കിൽ ഞാൻ മറ്റേ കറ്റാർ വാഴ ഉപയോഗിക്കും. കറ്റാർ വാഴ, കരിവേപ്പില, തുളസി ഇലയൊക്കെ ഇടും കേട്ടോ ചെമ്പരത്തി തളിയിൽ. ഇതിൽ പക്ഷെ ഞാൻ ഇതുവരെ വേറെ ഒന്നും യൂസ് ചെയ്തിട്ട്, ഇതിൻ്റെ കൂടെ ഇത് മാത്രമേ ഇടും. ആകെ ഈ ഒരു ഇല മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. കട്ടിയുള്ള കൊഴു, നല്ല കൊഴുപ്പുള്ള കൊഴുകുഴാൻ നടക്കുന്ന ഒരു ലിക്വിഡാണ് കിട്ടുന്നത്. ശരിക്കും ഇതാണ്ട് നല്ല ഉണങ്ങി കേട്ടോ. ഞാൻ ഉണക്കായിപ്പോയി, ഉണക്കായിപ്പോ ഇതാണ്ടൊക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് ആവശ്യമില്ല, പിഴിഞ്ഞ് ഒഴിക്ക. നല്ല ചൂട് കേട്ടോ, മിക്സിയിട്ട് അടിച്ചതിൻ്റെ നല്ല ചൂട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മിക്സിയിൽ അടിക്കുന്നത്. ഇത് സാധാരണ ഞങ്ങളൊക്കെ ഇവിടെ കല്ലിലിട്ട്, അരകല്ലിൽ അരക്കാൻ അല്ലാത്ത കല്ലിലിട്ട് ഉരച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ചെമ്പരത്തി ഞാൻ ഇതുവരെ മിക്സിയിൽ, ആ മിക്സിയിൽ ഒന്ന് രണ്ടോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ കളയാം. ഇതന്നെ വേസ്റ്റ് ആണ്, ഉണക്കാ ഉണ്ടാണ്. ഉണക്കല്ലായിരുന്നു ഇത്ര പോലെ വേസ്റ്റ് വരത്തില്ല. അതാണ്. ആ പോട്ടെ, ഇന്നുണ്ടല്ലേ നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള സംഭവം. ഇത് മാത്രം ഇവിടെ തുടക്കട്ടെ. ഞാൻ കുടിച്ചേടാ. എന്താ നല്ല കൊഴു കൊടുത്ത ഒരു സംഭവമാണ്. ടെങ് ടെങ് ഞാനേത് എനിക്ക് തന്നെ അടി. സാധാരണ ഇത്രയല്ല കേട്ടോ, ഒരുപാട് ഇവിടെ ഉണ്ടാക്കിയിരിക്കും. ഞാൻ തേക്കും, ഷൈന തേക്കും, പിന്നെ കാശിക്ക് തേച്ച് കൊടുക്കും. അപ്പോ അപ്പൊ ഇതാണ് കേട്ടോ പാറത്താളി അരച്ചെടുത്തത്. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ചു നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമ്പോ ഇതുണ്ടല്ലോ മറ്റേ ജെല്ലി പോലെ ആവുക. ഞാൻ കാണിച്ചു തരാം കുറച്ചു നേരം. ഇത് ഡയറക്റ്റ് തേക്കാറുണ്ട്, അല്ലാതെ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചു നേരം തണുപ്പിച്ചിട്ട് വെക്കും. ഞാൻ ജോലിയായിട്ട് വൈകിട്ടൊക്കെ ആയിരിക്കും വരുന്നത്, അപ്പത്തേനും ഫ്രിഡ്ജിൽ വെച്ചേക്ക്. അപ്പഴത്തേക്ക് നല്ല ജെല്ലി പോലെ. ഇപ്പൊ എന്തായാലും ഇപ്പൊ തേക്കുന്നില്ല, എന്തായാലും അല്ലാണ്ട് തേച്ചാൽ തന്നെ നല്ല തണുപ്പാണ്. നല്ല അതാണ് തണുപ്പാണ് ഓൾറെഡി. ഇത് തായ് പാറത്താളി എന്ന് പറഞ്ഞാല് തണുപ്പാണ്. എന്തായാലും ഇപ്പൊ ഞാൻ തേക്കുന്നില്ല, ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ട് ജെല്ലി പോലെ ആക്കിയിട്ട് ഫ്രീസറിലൊന്നും കയറ്റി വെക്കില്ല, ഐസ് കട്ടായിട്ടിരിക്കും. എഴുത്ത് താഴെ വേടി. ഷൈന എന്ന് വെച്ചാൽ ഇന്നാളെ കാശിക്ക് ഫ്രൂട്ടി വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെച്ച ടീമാണ്. എന്നിട്ട് ഫ്രൂട്ടിയുടെ കവർ മുറിച്ചാണ് അവനൊരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്ത ഐസ്ക്രീം ഉണക്ക്. ഒരു കഴിവ്. അപ്പോ ഞങ്ങള് അത് അരച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക്, അല്ല ദേവട്ടി ഉണർന്ന് കിടക്കുമായിരുന്നു. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ദേവട്ടി ഇങ്ങനെ കിടക്കണ.
അമ്പരീഷ് ഇട്ടിരി പിന്നെ എവിടെ കൈ മാറ്റടി കൈ കടി 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 എന്ന അമ്പരീഷ് ഇട്ടിരി പിന്നെ എവിടെ എല്ലാരും പറഞ്ഞു ഞാൻ ഇങ്ങനെ വിളിക്കണ കേൾക്കുമ്പോഴത്തേക്ക് ദേവുട്ടി ഭയങ്കര ചിരിയാണ് കാണാൻ നല്ല ഡ്രസ് ഉണ്ടെന്നൊക്കെ അപ്പൊ ഒന്ന് വിളിച്ചേ അമ്മരീഷ് ഇട്ടിരി പിന്നെ എവിടെ അമ്മരീഷ് ഇട്ടിരി പിന്നെ എവിടെ നേരത്തെ കുളിപ്പിച്ചില്ലേ നല്ല ഭംഗിയില്ലേ കൈ എഴുതിയിരിക്കണേ കുറച്ച് ഇന്നും കുറച്ച് കൂടി പോയോ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ മറ്റേ തീപ്പെട്ടി കൊള്ളിയുടെ ആ ബേക്ക് വശം കൊണ്ട വരച്ചത് എത്ര ഞാൻ നിൻമുഖം ഓർത്തിരിക്കുന്നു അത്രമേലാവുകൾ താളി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നോക്കുമ്പോ തന്നെ കാണാൻ നല്ല ജെല്ലി ആയിട്ടുണ്ട് മറ്റേ സ്ലൈം ഉണ്ടല്ലോ സ്ലൈം അതുപോലെ ആയിട്ടുണ്ട് നല്ല സെറ്റാണ് കുറച്ചു നേരം ഫ്രിഡ്ജ് വെച്ചാൽ നേരത്ത് നല്ല സെറ്റ് ആവും കൂടെ നല്ല ഞാൻ വെച്ചിട്ട് ഇപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞതേ അപ്പഴത്തേക്കും എടുത്ത് കണ്ടല്ലോ ഇങ്ങനെ സ്ലൈം പോലെ ആയിട്ടുണ്ട് പക്ഷെ അടിയിലൊന്നുണ്ട് ഇത് സെറ്റ് ആയിട്ടില്ല ഫ്രിഡ്ജ് വെച്ച് നല്ല തണുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയാവും തേക്കുമ്പോ തന്നെ നല്ല സുഖമാണ് അതാണ് അല്ലെങ്കിൽ ഓൾറെഡി നല്ല തണുപ്പുള്ള സാധനം താളി എന്ന് പറഞ്ഞാലേ നല്ല തണുപ്പാണ് അപ്പൊ എന്താണ് വേണ്ടത് ഇനി തലയിലോട്ട് തേക്കാം തലയിൽ തേക്കാം നമുക്ക് എന്തായാലും ഈ താളി ഷൈനയുടെ തലയിലേക്ക് തേക്കാം നല്ല തണുപ്പാടാ നോക്കി നോക്കി പൈത്ര ഇങ്ങനെ എടുക്കുമ്പോ കയ്യിലൊക്കെ വീഴും നേരത്തൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങും അതൊന്നും നോക്കണ്ട ഇതിപ്പോ താളിയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഈ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നിക്കാണ് ഷൈന ഇതിപ്പോ കാഴ്ചയില് അതും ഇതും എല്ലാം ഒരുപോലെയാണ് തോന്നുന്നത് സത്യത്തിൽ ഇത് നല്ല സ്മൂത്തി ആയിട്ട് കിടക്കണം കേട്ടോ ഇത് ഷൈന ഒന്ന് അനക്കാതെ നോക്കോ നല്ല സ്മൂത്തി ആയിട്ട് കിടക്കണ ഹെയർ അത് പുറത്തോട്ട് ഇറങ്ങി നല്ല വെട്ടത്തിൽ കാണിച്ചു തരാം രണ്ടിനെ ഡിഫറൻസ് അറിയാനായിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് ഒരു കടി കളിക്കട്ടാ തമിഴ് ഭയങ്കര സങ്കടം അപ്പോ നമ്മളെന്തായാലും കുളിയെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ദേവും ഉണ്ട് ദേവ് ഉടുപ്പൊന്നും ഇടാതെ അങ്ങനെ ഇരിക്കോ തന്നെടി നിന്റെ കാര്യം ഞാൻ പറയും അപ്പോ കണ്ടല്ലോ മുടിയൊക്കെ ഇത് മെയിന് താളി മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ താരനുള്ള മരുന്നാണ് പിന്നെ ഹെയറും ഒരു സ്മൂത്ത് ആവും ഞാനും തേച്ച് കുളിച്ചു ഇത് ഒരിക്കലും ആരും വിചാരിക്കില്ല കേട്ടോ ഷാമ്പു ഇട്ട് വാഷ് ചെയ്താണ് സോപ്പ് ഇട്ട് ചിലര് വിചാരിക്കും ഇതിപ്പോ ഷാമ്പൂന് കഴിയില്ല ഞാൻ ഷാമ്പു യൂസ് ചെയ്യില്ല പറഞ്ഞു കൊടുക്ക ഞാൻ ഷാമ്പു ഒന്നും ഉപയോഗിക്കൂല എനിക്ക് നന്നായിട്ട് മൂടി കൊഴിയുന്നുണ്ട് അതിന്റെ ഇടയില് അതിന്റെ ഇടയില് ദേവ് കുറച്ചൊക്കെ വലിച്ചാൽ നന്നായിട്ട് കൊഴിയുന്നുണ്ട് എന്റെ മുടി ഒഴിക്ക് പക്ഷെ എനിക്ക് കൊഴിഞ്ഞു പോണ മുടിയിൽ കണ്ട നിങ്ങളൊക്കെ അന്തം വിട്ടു
പിന്നെ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് 4 മാസം മുടി കൊഴിയാനുള്ള സമയമാണ്. കാണിക്കട്ടെ? വേണ്ട, കാണിക്കണ്ട. മുടി ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടാ ചിലപ്പോ സഹിച്ചെന്ന് വരൂല, അതൊന്നും കാണിക്കണ്ട. അത്രക്ക് മാത്രം പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വെട്ടി കുറയ്ക്കാൻ ഞാൻ വെട്ടി കുറയ്ക്കാൻ ആലോചിച്ചിരിക്കയാണ്. ഇവിടെ പണ്ട് ഒരു ദിവസം ഫ്രണ്ടിൽ 2 വശത്ത് ഇങ്ങനെ കട്ട് ചെയ്ത. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലെവലിൽ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ കിട്ടുന്നെങ്കിൽ തുമ്പ മാത്രം വെട്ടിവിടത്തേ വെട്ടിവിടാനേ സമ്മതിക്കത്തുള്ളൂ. എല്ലാരും പറയുന്നു അച്ഛനെ പോലെയാണ് മോള്. ആരെ പോലെയായിരുന്നു? എന്നാലും കേൾക്കുമ്പോ ഒരു സന്തോഷം, ഒരു മനസ്സ് ഇങ്ങനെയൊക്കെ പറയാൻ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും കേൾക്കുമ്പോ ഒരു സന്തോഷം. അല്ലേ മുലിഷി ദ്യൂഷി, എന്താണ് ഇപ്പൊ? ഇതാണ് ഞാൻ ആകെ തലമുടി തേക്കുന്ന ആകെ ഒരു സാധനം. ഇതാണ് നിങ്ങൾ ചോദിക്കുന്ന സീക്രട്ട്, ഇതാണ്. ഇതാണ് കേട്ടല്ലോ. പിന്നെ വേറെ തേക്കുന്ന ചെമ്പരത്തി താളി, അതിലെന്തൊക്കെ സാധനങ്ങളൊക്കെ ഉള്ളു? അതിൽ കുറെ കാര്യങ്ങൾ, പക്ഷെ അതിപ്പോ കാണിച്ചാൻ വേണ്ടി ഇവിടെ ചെമ്പരത്തിയും ഇല്ല, അതിലിടാൻ വേണ്ടിട്ടുള്ള സാധനങ്ങൾ കറ്റാർ വഴയൊന്നും ഇല്ല. നമ്മള് പഴയ വീട്ടിലാണെങ്കിൽ എല്ലാം ഉണ്ടായിരുന്നു, വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്, അതുകൊണ്ടാണ് അത് ടിക്ടോക്കിലൊക്കെ ശരിക്കും വീഡിയോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ എടുക്കാൻ ഒരു മാർഗവും ഇല്ല. ചെമ്പരത്തിയും ഇല്ല, കട്ടാറവാഴയില്ല, തുളസിയും ഇല്ല, കറിവേപ്പില ഇല്ല, ഒന്നുമില്ല. അതിന് കിട്ടുമ്പോഴത്തേനെല്ലാം കാണിച്ചു തരാം. അപ്പൊ ഇന്ന് ഹെയർ ടിപ്പിന്റെ വീഡിയോ ആയിരുന്നു അല്ലേ? അതെ. അപ്പൊ എന്റെ സിക്ക, നിങ്ങൾ ചോദിച്ച ചേച്ചിയുടെ ഹെയറിന്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കോ? അതല്ല, ഞാൻ ഡെയിലി കുളിക്കും. ഞാനും എന്റെ ദേവ് ഡെയിലി കുളിക്കും. ദേവ് രണ്ടു പ്രാവശ്യം കുളിക്കും. ദേവ് രണ്ടു പ്രാവശ്യം കുളിക്കും. എന്നിട്ട് കടിച്ചടിച്ചിരിക്കണേ മഴ കുറല്ലേ കൊച്ചിന? കള്ളി ഇത്രയും നേരം ഞാൻ ഇവളില്ലായിരുന്നപ്പോ ഞാൻ നിന്നെ ഇങ്ങനെ പറഞ്ഞത്, അപ്പൊ കുഴപ്പമില്ലായിരുന്നു നിനക്ക്. ആദ്യം അമ്മക്ക്. അപ്പൊ എന്താണ്, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഹെയറിന്റെ സീക്രട്ട് ഒക്കെ, വേറെ ഒന്നുമില്ല. ഇനി ആര് ഹെയറിന്റെ സീക്രട്ട് ചോദിക്കല്ലേ? എനിക്കിനി പറഞ്ഞു തന്ന സീക്രട്ട് ഒന്നും ഇല്ല. ഉണ്ടല്ലേ, അത് അത് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. ചെമ്പരത്തി താളി ഉണ്ടാക്കി, അതില് കറ്റാർവാഴ, തുളസി, എണ്ണ, കറിവേപ്പില എല്ലാം കൂടി അരച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മള് പോട്ടെ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ചാനലിന്റെ കാര്യം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോയ്, അവന്റെ വീഡിയോസ് ഒന്ന് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യുക. അതെ, സപ്പോർട്ട് ചെയ്യില്ല, അവള് ഭയങ്കര കടിയാണ്. ദേവന്റെ പേരിൽ വെച്ചുകൊടുക്കല്ലേ. ആ അപ്പൊ പിന്നെ ഞങ്ങൾ പോവാണ്. അപ്പൊ ഇത്രയ്ക്കുള്ള ഹെയർ സീക്രട്ട്, അല്ലാതെ നിങ്ങൾ ഒന്നുമില്ല. പിന്നെ നമ്മൾ പോവാണ്. ഉറക്കം പറഞ്ഞു ദേവൻ. ഉറക്കം പറഞ്ഞു, ഉറക്കം പറഞ്ഞു. അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ്. പുതിയതായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർക്ക് പിന്നെ ഇവർ എന്തുകൂടെ കാണിക്കുന്നതൊക്കെ തോന്നും, നമ്മളിങ്ങനെയാണ് നോർമൽ വീഡിയോ, നമുക്ക് അങ്ങനെ വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഇല്ല, ഒന്നും അല്ല. അതാണ് നിൽക്കുന്ന ഒരു വീഡിയോ എടുക്കുക. ഒരു റൂമും ഉണ്ട്, ഒരു സെൽഫി സ്റ്റിക്കും ഉണ്ട്, ഒരു ഫോണും ഉണ്ട്. അപ്പോ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്യുക, കൂട്ടത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യണ്ട, ദേവ് ഭയങ്കര കടിയാണ്. കൈ ഭയങ്കര കടി, അഴുക്ക അഴുക്ക പെണ്ണാണ്, അഴുക്ക പെങ്ങച്ചാണ്. 5 രൂപ കിട്ടിയ നമ്മൾ അപ്പോഴും കൊടുക്കാൻ ചെയ്യണേ. 5 രൂപയ്ക്ക് ഞങ്ങൾ പോണു. അപ്പൊ നമ്മള് പോവാണ്. ബൈ, നാളെ പുതിയ വീഡിയോ വരാം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ, ടാറ്റ പറയടി, വായിൽ കയ്യും വെച്ചോണ്ടിരിക്കുക. ടാറ്റ.